ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ അമ്മമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിന്നൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഡോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് ജസ്റ്റ് ഒരു പുതിയ പ്ലെയർ ജസ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു CF ആണ്, ഗോൾ പോസ്റ്ററാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാന്ന് തന്നെ തോന്നുന്നു. ഒരു യങ് കാർഡ് എന്ന് തന്നെ പറയാം, എത്ര 22-23 വയസ്സൊക്കെ ഉള്ളു. അപ്പോൾ നമ്മുടെ എൻ ഒക്കഫോർ അങ്ങനെ കാണുന്ന പേര് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കിടിലൻ കാർഡാണ് ഗൈസ്. നല്ല സ്പീഡ് ആക്സലറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാനേജറും കൂടി ഇടുമ്പോൾ എത്ര ആക്സലറേഷൻ 100 വരെ ഉണ്ട്. സ്പീഡ് അത്ര 99 സംതിങ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് വെച്ചുള്ള മാച്ച് കളിച്ച് നോക്കാം. ചുമ്മാ ജസ്റ്റ് കണ്ടപ്പോൾ ഇട്ട് കളിക്കണം തോന്നി ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോമിനേറ്റിംഗ് കോൺട്രാക്ടിൽ ഈ ഒരു പ്ലെയർ എടുത്തവരൊക്കെ ഉണ്ട്, ജസ്റ്റ് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ. അപ്പോൾ ഇനി കൂടുതലായി പോയി തരാം മാച്ചിലേക്ക്. ഓ, കുഴപ്പമില്ലാത്ത ഫോമിലൊക്കെയാണ് ഗൈസ് എൻ ഒക്കഫോർ. ഓ, ഒപ്പോണൻസ് കോഡ് സാബി അലോൺസ് ആണ് മാനേജറൊക്കെ. CF മറ്റേ റൊണാൾഡോ ഉണ്ട് ഗൈസ്. ഡെയിലി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. ഏതായാലും കുഴപ്പമില്ലാത്തൊരു കാർഡാണെന്ന് തോന്നുന്നു. പിന്നെ ഫിനിഷിംഗ് ഒന്നും വലുതായിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. മറ്റേ എത്ര 80 കണ്ടുള്ളൂ തോന്നുന്നു. പക്ഷെ സ്പീഡൊക്കെ വേറെ ലെവലാണ്. നമുക്ക് അതിലൊന്ന് കളിച്ച് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഇന്നത്തെ റുഡിഗർ ഉണ്ട്, പിന്നെ അരണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് ആരെടുത്ത ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു CFനെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെയാണ് കിക്ക് ഓഫ്. ഒക്കെ 4-2 സാബി 2 ക്യാമ്പൽ കോസ്റ്റ് കേട്ടോ. നെയ്മർ സ്കില് വേണ്ടായിരുന്നു. പെഡ്രി മുസിയല. ഓ, ഒരു സ്റ്റണ്ണിങ് കൊടുത്തു നോക്കാം. വേറെ ഗോൾ കീപ്പർ ടെറസ്റ്റേഗനാന്ന് തോന്നുന്നു. നല്ലൊരു സേവ്. കുറച്ച് സ്പേസ് കിട്ടി ഒപ്പോണൻ്റ് പ്ലേയേഴ്സ് ഇതായിട്ട് പ്രഷർ ചെയ്യാനും ഒന്നില്ല. കൊള്ളാം ഗൈസ്. ഓക്കെ, സിഡോസ് ടെറസ്റ്റേഗൻ ക്യാമ്പൽ ഹെഡ് ചെയ്യ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബെക്കംപൂർ ക്യാമ്പൽ കോംബോ ആണ്. ക്യാമ്പലിനെ മറ്റേ ഡിഫൻസിൻ്റെ ഏരിയയിൽ ചിലപ്പോഴൊക്കെ കാണുകയുള്ളൂ. എന്നാലും ഉള്ള സമയത്ത് സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്യും ഗൈസ്. ഡിസ്ട്രോയർ ആയതുകൊണ്ട് കയറി പോവും. ഡിസ്റ്റോണി എന്ന് തോന്നുന്നു. ഓക്കെ, വൈറ്റ് മെസ്സി പെഡ്രി ഫെർണാണ്ടസ്. ഓക്കെ ഗൈസ്, ഒക്ക പുള്ളി തന്നെ ഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഗോൾ കീപ്പറിൻ്റെ നേരെയാണെന്നേ ഉള്ളൂ. മറ്റേ ടൈപ്പ് കോർണർ എടുത്ത് നോക്കാം. സെറ്റാവും എന്നറിയില്ല. സുഡോർഫ് കോസ്റ്റ അയ്യേ വേണ്ടായിരുന്നു. ആ സാധനം എപ്പോഴും ഒന്നും വർക്കാവില്ല ഗൈസ്. ഇടയ്ക്കൊക്കെയാണ് ആ സാധനം ഇതാവുള്ളൂ. ഷെടാ പണിപാളി. ആ, അപ്പോൾ ഗൈസ് ഒന്നാമത്തെ ഗോള് സിമ്പിൾ ഗോളാണ്. അടിച്ചു എംബാപ്പെ. നോർമൽ ഷോട്ട് പുള്ളി കൊടുത്തതാണ് ഗൈസ്. പക്ഷേ ഗോൾ കീപ്പർ സിമ്പിളായിട്ട് ചെയ്തു. ഞാൻ ഏതായാലും ഗോളാന്ന് വിചാരിച്ചായിരുന്നു സാധനം. പക്ഷേ ഭാഗ്യമുണ്ട്. ഡേ, പാസ് കൊടുക്ക്. പാസ് കൂടെ ഓട ഓട. ഓ ഗൈസ്, ആള് നല്ല രീതിക്ക് തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഗോൾ കീപ്പർ ടെർസ്റ്റേഗൻ ഗൈസ് കിട്ടിലിന് സേവ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുള്ള് പക്ഷേ ബോക്സിൻ്റെ വെളിയിൽ നിന്നാണ് അടിക്കാൻ നോക്കണത്. ഇനി കുറച്ച് ഉള്ളിൽ കയറിട്ട് അടിക്കാനൊക്കെ നോക്കണം. കുഴപ്പമില്ല കേട്ടോ, നല്ല കാടാൻ തോന്നണം. അഗ്രസീവ് മൈൻഡാണ്. ഓക്കെ, സിഡോർഫ് മൈൻഡ് എന്നൊക്കെ അഗ്രസീവ് ടൈപ്പാണ് ഗൈസ്. ടെർസ്റ്റേഗൻ. ഓക്കെ, ഹെർണാൻഡസ്. ഓ ഗൈസ്, പെഡ്രി തോന്നട്ടെ. ഇത് ബെക്കംപൂർ. ഓക്കെ, വൈറ്റ് മെസ്സി. ഓ, ക്രോസ്റ്റ് കേട്ടോ. നല്ലൊരു ക്രോസ് ആയിരുന്നു, പക്ഷേ ക്രോസ്റ്റ് കേട്ടോ. മെസ്സീനെ വെച്ചിച്ചിരി ചേർത്ത് വെച്ച് കൊടുത്തു നോക്കാം. ഓ ഗൈസ്, മെസ്സി ഗോൾ കിക്കാൻ തോന്നണം. നെയ്മർ ഹെഡ് ചെയ്യാനൊക്കെ തോന്നും. ഓ, അപ്പോൾ ഗൈസ് കോർണർ കിക്കാണ്. വീണ്ടും ഇത് കുറേ ആയി. ഇതിപ്പോൾ ഒരു ഗോൾ അടിക്കേണ്ട സമയമായെന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ ടൈപ്പ് തന്നെ നോക്കാം. ഓക്കെ ഓക്കെ, ഇതെന്താണത്? പാഴായിപ്പോയി ഗൈസ്. ടെർസ്റ്റേഗൻ. ഓക്കെ, ഹെർണാൻഡസ്. പെഡ്രി. ഓ, പെഡ്രിയുടെ നല്ല ടേണ്. റൊണാൾഡോ. അയ്യോ പണിപാളി. ഓ, കഷ്ടം.
സാബി, കോസ്റ്റ, എന്തോ ഒരു ഇത് വരാത്ത ഒരു ഇത്, എന്താണിത്? പുള്ളിനെ വെച്ചൊരു ഗോൾ അടിപ്പിക്കണം, അതാണ് നമ്മുടെ ഇത്. പക്ഷെ അടിക്കാൻ പറ്റുമെന്നറിയില്ല, കുറച്ച് ഷോർട്ടൊക്കെ ആയി. മര്യാദയ്ക്ക് നിന്ന് കളിച്ചു നോക്കാം ഗൈസ്. ഇപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ തന്നെ ബോക്സിന് വെളിയിൽ നിന്ന് അടിക്കാനാണ് നോക്കണത്. ക്യാമ്പൽ, കോസ്റ്റ, സാബി, ഓ കിട്ടി 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 കിട്ടി. ഓയ് റൊണാൾഡോ, മുഹമ്മദ് സലാ, ഓ കിടിലം പാസിങ്, റൊണാൾഡോ, ഓ വൈറ്റ്. ഇത് ഫസ്റ്റ് ഹാഫ് ഇതുവരെ തീർന്നു. ഞാൻ വെച്ചിട്ട് കോസ്റ്റ കട്ട, ബസ്റ്റോണി, ബക്കംബുവർ. ഓ ഗൈസ് ചാൻസ് ഗൈസ്, ഒക്ക ഫോർ അടിച്ച് 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 സിമ്പിൾ സാർ. ചേടാ ഇതെന്താ ഇത്? ആളുടെ ഫിനിഷിങ്ങിൻ്റെ കുഴപ്പമാണെന്ന് തോന്നണം. പക്ഷേ മറ്റേ ഗോൾ കീപ്പർ നല്ല സേവുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ കൂടി നമ്മൾ കുറച്ച് ഷോട്ട് അടിച്ചത് നമ്മുടെ മറ്റേ തന്നെ ഒക്ക ഫോർ പുള്ളിക്കാരനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. 0-0 ഗൈസ്. കുറച്ച് ഷോട്ടൊക്കെ അടിച്ചു നോക്കി, പക്ഷേ ടെർസ്റ്റെഗറിൻ്റെ കിടിലർ സേവുകൾ. ഓ 7 ഷോട്ടാണ്. റൊണാൾഡോ, ബെക്കംബുവർ, ലോങ് ബോള്. ഇത് എവിടേക്ക് വന്നാണ് എടുക്കണത്? ഓക്കെ ഗൈസ്, സാബി അലോൺസോ. നെയ്മറൊക്കെ ഏതാണ്ട് കാണിക്കണത് ഗൈസ്. കോസ്റ്റ കട്ട, മുഹമ്മദ് സലാ ടു ബെക്കംബുവർ, റൊണാൾഡോ. എന്തോ കാണിച്ചു ബെക്കൻ. ഡിഫൻസിലൊന്നും ആളില്ല, എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഒക്ക ഫോർ. എന്താണ് ചെറിയൊരു പിടുത്തം വന്നു ഗൈസ്, ഒന്ന് വെട്ടിച്ച് വെട്ടി. ഇതെന്താണ്? ഓ ഗൈസ് ഒരു കയർ നോക്കാം. ഓ പവറും. നാളെ വെച്ച് ഗോൾ അടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല ഗൈസ്. ചെയ്യണതെല്ലാം വേറെ എന്തൊക്കെ ആയി പോവാണ്. ചെറിയൊരു പിടുത്തം വന്നുണ്ട് ഹെർണാൻഡസ്. ഗോൾ അടിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ പിടുത്തം വരണതൊക്കെ പറയാം. പക്ഷെ ശരിക്കും വന്നുണ്ട് ഗൈസ്. ഓക്കെ റൊണാൾഡോ, ക്യാമ്പൽ, ക്യാമ്പൽ ടു സാബി. ചാൻസ് ഉണ്ട്, പക്ഷേ നടപടി ആവില്ല. ഓ ക്രൈഫും ബെക്കം പോറും തള്ളി മാറ്റുവാണ് ഗൈസ്. മുസിയല, ഓക്കെ സാബി. മിഡിൽ ബോളേ കിട്ടല്ലോ, ഇതൊരുമാതിരി പ്രഷറോട് പ്രഷർ. പിന്നെ മാച്ചപ്പും പറയണ്ട. ഓക്കെ ഡിലേറ്റ്, പെഡ്രി, മുസിയല. ഓക്കെ ചേടാ. അപ്പോൾ ഗൈസ് അത് നമ്മുടെ ഒക്കഫോർ ആ പുള്ളിക്കാരൻ അടിക്കേണ്ട ഗോളായിരുന്നു. പക്ഷേ പോസ്റ്റിൽ തട്ടി അടിപൊളിയായിട്ട് നമ്മുടെ മെസ്സിയുടെ കല്ലിൽ കിട്ടി. മെസ്സി സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തത്. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ മെസ്സി ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗോൾ. പക്ഷേ ആ ഗോളിൻ്റെ ഫുൾ ഇത് നമ്മുടെ ഒക്കഫോറിന് കൊടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കൊള്ളാം ഗൈസ്. ഗോൾ അടിച്ചില്ലെങ്കിൽ നല്ലൊരു കാർഡ് തന്നെയാണ് ആളുടെ. ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. കുഴപ്പമില്ല. എന്തോന്നത് വല്ല 2CF ഒക്കെ ഉള്ളതിനകത്ത് പുള്ളിനെ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ സെറ്റാന്ന് തോന്നുന്നു. ആ സ്പീഡും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടെ പവറായിട്ട് കളിക്കാൻ പറ്റും തോന്നുന്നു ഗൈസ്. അതാകുമ്പോൾ നല്ല രീതിക്ക് റണ്ണെടുത്ത് മറ്റേ പ്ലെയറിന് വേണമെങ്കിൽ നല്ല പാസ് കാര്യങ്ങൾ കൊടുക്കാം. ഇനിയിപ്പോൾ അലമ്പായിരിക്കും. പക്ഷെ ഒരു ഗോൾ കൂടെ അടിക്കണം. കണ്ടിട്ട് ഒപ്പോണൻ്റ് ഓർമ്മ കൂടെ അടിക്കുമെന്നാണ് തോന്നുന്നത്. സീറ്റ് ബോൾ അങ്ങോട്ട് പോകണില്ല. ഇത് പാസ്സേ കിട്ടി വരുന്നില്ല. ഇതെന്ത് ഒക്ക ഒക്ക മുസിയല, പെഡ്രി, റൊണാൾഡോ, മുഹമ്മദ് സലാ, കോസ്റ്റ കട്ട, റൈഫ്, പാസ്. ഓ ചാൻസ്, സിമ്പിൾ സാധനമാണ്. പാസ് കൊടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്. ഓ അപ്പോൾ ഗൈസ് അങ്ങനെ അവസാനം ഒരു ഗോൾ എത്തിയെന്ന് തന്നെ പറയാം. അതും ഗോൾ കീപ്പർ സേവ് ചെയ്യേണ്ടതായിരുന്നു. പുള്ളിയുടെ കാലിൽ തട്ടാണ് സാധനം കയറിയത്. മെസ്സിയുടെ അസിസ്റ്റ് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, നേരത്തെ അടിച്ച ഗോളിൻ്റെ ഉള്ള പ്രത്യുപകാരം മെസ്സി ചെയ്തിട്ടുണ്ട്. നല്ലൊരു സംഭവം. അതിനും ഗോൾ അടിച്ചിട്ടുണ്ടോ? ഓക്കെ ഒക്കെ മുസിയല, റൊണാൾഡോ. നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. കുഴപ്പമില്ല, ഈ അത്യാവശ്യം നല്ല കിടിലം കാണാൻ. ഇന്ന് അടിച്ച കൂൾ ഷോട്ടും മറ്റേ ഒക്കെ ഫോർ അടിച്ചെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ നല്ല കൺട്രോളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഓക്കെ തീരാറായിട്ടുണ്ട് മാച്ച്. ചുമ്മാ ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കിയാണ് പെഡ്രി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺട്രാക്റ്റൊക്കെ ഒരുപാടൊക്കെ ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് നോക്കിയാലേ. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റൊക്കെ ഉള്ളവരൊക്കെ. മെസ്സി ഡബിൾ ടച്ച്, ഒരു ഷോട്ട്. ഓക്കെ ക്രൈഫ്, ക്രൈഫ് ടു ഡിലേറ്റ്, ഡിലേറ്റ്. എംബാപ്പേ, റൊണാൾഡോ, റൊണാൾഡോ. എന്തൊക്കെയാണ് നടക്കണേ? ഓ ചാൻസ്,
അവർക്ക്. സിമ്പിൾ സേവ് ഗൈസ്, ഛേ സിമ്പിൾ ഗോൾ ഗൈസ്. ഗോൾകീപ്പറിന് സേവ് ചെയ്യാവുന്ന കേസ് ഉണ്ടായിരുന്നു, പക്ഷേ ഗോളായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ടുള്ളൂ. ഏതൊരു ഡിവിഷൻ പ്രൊമോഷൻ കിട്ടിയെന്ന് തോന്നുന്നു. നമ്മളിവിടെ തന്നെ ഡിവിഷൻ ഫോറിലും കണ്ടാൽ തോന്നുന്നു, ത്രീയിലേക്ക് കയറി ഗൈസ്. നമ്മളിങ്ങനെ മാച്ച് കളിക്കുന്ന കുറവായിരുന്നു. 11 ഷോട്ടൊക്കെ കൊടുത്ത്, അവിടെ ഗോൾ കീപ്പർ ഒന്നും പറയല്ല. മെസ്സിയുടെ മാൻ ഓഫ് ദി മാച്ച് ഒക്കെ സെക്കൻഡ് ഒക്കെ ഫോർ കിടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെ പറയാം. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഇതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതോ എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡാണ്. അപ്പോൾ ഇത് തുടക്കത്തെ ഷോട്ടായിരുന്നു. ടെറസ്റ്റേഗിൻ്റെ സേവ് വന്നു. പിന്നെ ടെറസ്റ്റേഗിനൊക്കെ നല്ല ഫോം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒക്കഫോറിൻ്റെ ഒരു ഷോട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒപ്പോണ സ്കോളും കൂടുതലും മറ്റേ ടെറസ്റ്റേഗിനാണ് ഗൈസ്. നല്ല പവർ സേവൊക്കെയാണ് പുള്ളി ചെയ്യണത്. ഇഷ്ടംപോലെ ഷോട്ട് അടിച്ചിട്ടാ പുള്ളിക്കാരൻ. പക്ഷെ അതൊക്കെ ഗോൾ കീപ്പറിന് സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഇതിലൊക്കെയാണ് വന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ സേവ് ചെയ്തിട്ട് തന്നെ പറയാം. ഇപ്പോൾ ഇത് നമ്മുടെ മെസ്സിയുടെ ഗോൾ. തൊക്കഫർ നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് കൂടെ കൊണ്ട് കൊടുത്തതാണ്. പക്ഷേ പോസ്റ്റിൽ തട്ടി സിമ്പിളായിട്ട് തന്നെ മെസ്സിയുടെ കാലിലേക്ക് കെട്ടി മെസ്സി അടിച്ചു. 1 CFനേക്കാളും ഒരു 2 CF ഒക്കെ ഉള്ള അതിൻ്റെ പുള്ളിയുടെ ഇച്ചിരി സെറ്റാൻ തോന്നുന്നു. നമുക്ക് അതിലിട്ടൊക്കെ നോക്കാം. പവർ ഷോട്ടായിരുന്നു. രണ്ടാമത്തെ ഗോൾ എന്ന് കാണണം. അപ്പോൾ ഇങ്ങനെയാണ് ഗോളായത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒക്കഫോർ അടിച്ച ഗോൾ. മെസ്സിയുടെ കിടിനൊരു അസിസ്റ്റ്, ഷോട്ട് കറക്റ്റ് നേരെയായിരുന്നു പോയത്. സേവ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ തട്ടിയിട്ട് സാധനം കയറി ഗൈസ്. കൊള്ളയതായാലും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. ജസ്റ്റ് ഈ ഒരു പ്ലെയർ വെച്ചൊരു മാച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സൈൻ ചെയ്യാറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ കളിപ്പിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ എടുത്തവർ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാൻ പിന്നെ എന്തൊരു അഭിപ്രായം വെച്ച് കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് അപ്ഡേറ്റ് പിന്നെ ആണെങ്കിൽ ബൈ ബൈ.